വന്നിരിക്കുന്നത് ബോൾഗാട്ടി പാലസ് ആൻഡ് ഐലൻഡ് റിസോർട്ടിലാണ്. വന്നിരിക്കുന്നത് ബോൾഗാട്ടി പാലസ് ആൻഡ് ഐലൻഡ് റിസോർട്ടിലാണ്. ഞങ്ങളുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഒരു ഡേ ഇവിടെയാണ്. അപ്പോൾ ഇന്ന് വന്നിട്ട് ഇനി ഞങ്ങൾ നാളെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു 11 റൂംസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. KTDC യുടെ ഹോട്ടലാണിത്. കുറേ ഏരിയ ഉണ്ട് ആക്ച്വലി പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. നമുക്ക് കുറേ റൂംസും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. രണ്ട് മൂന്ന് ബിൽഡിങ്ങിലൊക്കെ ആയിട്ടാണ് റൂംസൊക്കെ ഉള്ളത്. 3 തുടങ്ങി 5 വരെ ഞങ്ങൾ പ്രൈവറ്റായിട്ടൊരു ബോട്ടിങ്ങും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിയോ ക്ലാസിക്കിൻ്റെ ബോട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ വന്ന് ബോൾഗാട്ടിയിൽ വന്നിട്ട് നമുക്ക് പിക്കപ്പ് ഉണ്ട്. നമ്മളുടെ ടീ ആൻഡ് സ്നാക്സ് ഒക്കെ അതിനകത്താണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബോൾഗാട്ടി പാലസ് ആൻഡ് ഐലൻഡ് റിസോർട്ട്. കൊച്ചി മറൈൻ ഡ്രൈവിനടുത്തുള്ള ഐലൻഡിലാണ് ബോൾഗാട്ടി പാലസ് ആൻഡ് ഐലൻഡ് റിസോർട്ട്. 1744 ഡച്ച് ട്രേഡേഴ്സ് ആണ് ഇത് പണിതത്. ഹോളണ്ടിന് പുറത്ത് ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പഴയ ഡച്ച് കൊട്ടാരമാണിത്. ഈ റിസോർട്ടിന് ഒരു മെയിൻ ബ്ലോക്ക്, മാൻഷൻ ബ്ലോക്ക് എന്നിവ കൂടാതെ ഒരു മറീന ബ്ലോക്കും ഉണ്ട്. ഇവിടെ 6 ലേക്ക് വ്യൂ കോട്ടേജസ് ആണുള്ളത്. 1925 സ്ഥാപിച്ച 9-ഹോൾ ഗോൾഫ് കോഴ്സും ഉണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള റൂംസ് ആണ് ഈ റിസോർട്ടില്. ചിലത് ലേക്ക് വ്യൂ റൂംസും ചിലത് ബാൽക്കണി ഉള്ളതുമാണ്. സ്യൂട്ട് റൂംസും അവൈലബിൾ ആണ്. ഔട്ട്ഡോർ പൂൾ, ജിം, ആയുർവേദ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കോവിഡ് സിറ്റുവേഷനിൽ അടച്ചിട്ടിരിക്കുകയാണ്. നല്ല ഫുഡാ. അപ്പൊ ഞങ്ങള് ക്രൂയിസിലേക്ക് കയറാൻ പോവാണ്. ഇതാണ് നിയോ ക്ലാസിക്. ഇതാണ് ക്ലാസിക് പാരഡൈസ്, അതാണ് അവരുടെ ഈ ബോട്ടിന്റെ പേര്. അപ്പൊ ഇതിന്റെ താഴെയൊക്കെ എ സി ഡെക്കാണ്, മുകളില് ഓപ്പൺ ആണ്. ലൈവ് മ്യൂസിക്, ലൈവ് ഡി ജെ ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ കയറാൻ പോവാണ് ബോട്ടിലേക്ക്. ബോൾഗാട്ടിയിൽ നിന്ന് തന്നെ കയറാം. ഇവിടെ നമുക്ക് ഇവിടെ അതിന്റെ റിസപ്ഷന്റെ നേരെയുള്ള അവിടെ തന്നെയാണ് ഇത് ബോട്ട് അടുക്കുന്നത്. Both the side of both is present, the red round one is the life buoy. On the back side we have a scoreboard, Zoro is connected with the rope, that one is buoyant apparatus. These are the three equipments which we have used today. Lift set equipments in ships, vessels and boats. So I hope you all are ready to enjoy the cruise with the Classic Paradise. Are you ready? Yes! മറൈൻ ഡ്രൈവിൽ ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് വേമ്പനാട് കായലിലെ ബോട്ടിംഗ്. ഇഷ്ടംപോലെ പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ബോട്ടിങ്ങും ക്രൂയിസ് സർവീസസും ഉള്ള സ്ഥലമാണ് മറൈൻ ഡ്രൈവ്.
ഇവർ പല സമയത്ത് ക്രൂയിസസ് നടത്തുന്നുണ്ട്. സൺസെറ്റ് ക്രൂയിസ്, ഡിന്നർ ക്രൂയിസ് എന്നിവയ്ക്കാണ് ആവശ്യക്കാരേറെയുള്ളത്. ഞങ്ങൾ തിരഞ്ഞെടുത്തത് നിയോ ക്ലാസിക് ടൂർസിന്റെ ക്രൂയിസ് ആണ്. വളരെ നല്ല ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവർ ഞങ്ങൾക്ക് ചെയ്തു തന്നത്. സൺസെറ്റ് ആൻഡ് ഡിന്നർ ക്രൂയിസ് ഓൾറെഡി ബുക്കിംഗ് ആയിരുന്നതുകൊണ്ട് 3 to 5 സമയത്തെ ഈവനിങ് ക്രൂയിസ് ആണ് ഞങ്ങൾ എടുത്തത്. യാത്രക്കാരെ വളരെയധികം എൻഗേജ് ചെയ്യിച്ചുകൊണ്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിരുന്നു അവരുടെ. 2 സമയം കഴിഞ്ഞു പോയത് തന്നെ ഞങ്ങൾ തീരെ അറിഞ്ഞില്ല. ഇന്ത്യയിലെ 3 ഏറ്റവും നീളം കൂടിയ റെയിൽവേ ബ്രിഡ്ജ് ആണ് വേമ്പനാട് റെയിൽവേ ബ്രിഡ്ജ്. 4.6 km ആണ് ടോട്ടൽ. അത് കണ്ടെയ്നർ ടെർമിനലായിട്ട് ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജ് ആണ് കേട്ടോ. കണ്ടെയ്നർ കൊണ്ടുവന്ന ട്രെയിൻ മാത്രമാണ് അതിലൂടെ സഞ്ചരിക്കുന്നത്. 7 ഉണ്ടായിരുന്നതാണ്. ഓരോരുത്തരായിട്ട് മാറി മാറി പോയി മാറ്റം. അതെ അതെ, അതൊക്കെ നിർത്തി. അത് കഴിഞ്ഞ ഇലക്ഷനോട് അത് വന്നു. കെ സയൻസിയുടെ സാഗര റാണിയിൽ മറൈൻ ഡ്രൈവിൽ നിന്ന് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ. പക്ഷേ നിയോ ക്ലാസിക് ടൂർസിന്റെ ക്ലാസിക് പാരഡൈസ് ബോൾഗാട്ടിയിൽ നിന്ന് തന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു തന്നു. ടീ ആൻഡ് സ്നാക്സും ക്രൂയിസിൽ തന്നെ അറേഞ്ച്ഡ് ആയിരുന്നു. ഈവനിങ് സമയമാണ് കേട്ടോ ഞങ്ങള് ബോൾഗാട്ടിയുടെ ചുറ്റും ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇപ്പം നല്ലൊരു സൺസെറ്റ് കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ, അത് കഴിഞ്ഞിട്ടുള്ളൊരു ടൈമാണ്. അപ്പോൾ ചുറ്റുമുള്ള ഇപ്പം ഈ സമയത്ത് നല്ല സുഖമുള്ള കാറ്റൊക്കെ ഉണ്ട്. അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം.
ഡച്ച് മലബാർ കമാൻഡറിന്റെ ഗവർണേഴ്സ് പാലസ് ആയിരുന്നു ബോൾഗാട്ടി പാലസ്. 1909 ഇത് ബ്രിട്ടീഷുകാർക്ക് ലീസിന് കൊടുത്തിരുന്നു. ബ്രിട്ടീഷ് രാജ്യഭരണ കാലത്ത് പാലസ് ബ്രിട്ടീഷ് ഗവർണേഴ്സിന്റെ താമസസ്ഥലമായിരുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പാലസ് കേരള സംസ്ഥാനത്തിന്റേതായി മാറി. ഇതിനെ ഒരു ഹെറിറ്റേജ് ഹോട്ടൽ റിസോർട്ടാക്കി മാറ്റി. വേമ്പനാട്ട് കായലിന്റെ സൗന്ദര്യമാണ് ഈ കൊട്ടാരത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഡച്ച് വാസ്തുവിദ്യാ വൈഭവത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ബോൾഗാട്ടി പാലസ്. മരത്തിൽ നിർമ്മിച്ച ഫർണിച്ചറുകളും ഓടുപാകിയ മേൽക്കൂരയും വലിയ ജനാലകളും വാതിലുകളും ഹാളും ഒക്കെ വളരെ ആകർഷകമാണ്. നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണിത്. വിനയൻ സംവിധാനം ചെയ്ത വെള്ളി നക്ഷത്രം എന്ന സിനിമയുടെ പ്രധാന ലൊക്കേഷൻ ഈ കൊട്ടാരമായിരുന്നു. ബോൾഗാട്ടി ഐലൻഡിന്റെ ഈസ്റ്റ് കോസ്റ്റിലാണ് കൊച്ചി ഇന്റർനാഷണൽ മറീന. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ആദ്യത്തെ പൂർണമായ ഒരു മറീനയാണിത്. 34 യാട്ടുകൾക്ക് ഉള്ള ബെർത്തിംഗ് സൗകര്യം ഈ മറീനയിലുണ്ട്. ഇത് കൂടാതെ വെള്ളം, ഇലക്ട്രിസിറ്റി, സീവേജ് പമ്പ് ഔട്ട്സ് എന്നീ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. പരമ്പരാഗത കേരള വാസ്തുവിദ്യാ പ്രകാരം നിർമ്മിച്ച മറീന ഹൗസ് യാട്ടുകൾക്ക് റീഫ്യൂൾ ചെയ്യാനും അവരുടെ സ്റ്റോർസ് നിറയ്ക്കാനുമുള്ള സ്റ്റേഷനായി പ്രവർത്തിക്കുന്നു. ആറ് മുതലാണ് KTDC ഈ കൊട്ടാരം ഒരു ഹോട്ടലായി ഉപയോഗിച്ചു തുടങ്ങിയത്. 2001 ഈ കൊട്ടാരം പുതുക്കി പണിയുകയുണ്ടായി. പഴയ പ്രൗഢി ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെയാണ് ഇത് പുതുക്കി പണിതിട്ടുള്ളത്.
അപ്പോൾ ബോൾഗാട്ടി പാലസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു യാത്രയുമായി കാണുന്നത് വരെ ബൈ ബൈ.